തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് മോഷണം തുടർക്കഥയായതോടെ യാത്രക്കാർ ഭീതിയിൽ. കഴിഞ്ഞ മാസം മാത്രം 3 ഇരുചക്ര വാഹനങ്ങളാണ് മോഷണപോയത്. അധികൃതർ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് മോഷണം പോകുന്നത് പതിവായിരിക്കുന്നത്. കോമ്പൗണ്ടിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങളാണ് തിരിച്ചെത്തുമ്പോഴേക്കും കാണാതാവുന്നത്. ഇതോടെ യാത്രക്കാർ ഭീതിയിലാണ്. കഴിഞ്ഞ മാസം മാത്രം 3 ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ നിന്ന് മോഷണം പോയത്. ഏറ്റവും ഒടുവിലായി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കൊളശ്ശേരിയിലെ പ്രജീഷിന്റെ ബൈക്കാണ് കാണാതായത്. രാവിലെ നിർത്തിയിട്ടതായിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ചെത്തുമ്പോഴേക്കും വാഹനം സ്ഥലത്തുണ്ടായിരുന്നില്ല. പോലീസ് അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ബൈക്ക് തിരിച്ചു കിട്ടിയെങ്കിലും ഉപയോഗിക്കേണ്ട നിലയിലാക്കാൻ 10,000 രൂപ ചെലവ് വരുമെന്നാണ് പ്രജീഷ് പറയുന്നത്. കഴിഞ്ഞ June 29 ആയിരുന്നു എൻ്റെ ബൈക്ക് ഇവിടെ നിന്ന് മോഷണം പോയിട്ടുള്ളത്. 29 കാലത്ത് 7 റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാഫ് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയതാണ്. തിരികെ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് വണ്ടി മോഷണം പോയിട്ടുള്ള മനസ്സിലാകുന്നത്. ആദ്യം മനസ്സിലായിട്ടില്ല, പിന്നീടാണ് വണ്ടി മോഷണം പോയതാണെന്ന് മനസ്സിലായിട്ടുള്ളത്. നേരെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യും. ആ വിധത്തിലുള്ള കാര്യങ്ങൾ അവർ അന്വേഷിച്ച് 2 കഴിഞ്ഞ് വണ്ടി കിട്ടുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം 10,000 രൂപയുടെ വണ്ടിയാണ് ഇവിടെ സ്ഥിരം ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. ആ പാർക്ക് ചെയ്ത് പോകുന്ന വണ്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത വിധത്തിലുള്ള ഒരവസ്ഥ. പലരും ലോണെടുത്തും മറ്റും വാങ്ങിയ വാഹനങ്ങളാണ് ഇത്തരത്തിൽ മോഷ്ടിക്കുന്നത്. അധികൃതർ മതിയായ നിരീക്ഷണവും സുരക്ഷിതത്വവും ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.